വളർത്തുമൃഗങ്ങളും ഉടമകളും തമ്മിലുള്ള അതിയായ സ്നേഹബന്ധത്തിന്റെ ആഴം വെളിവാക്കുന്ന കുറച്ച് സാഹചര്യങ്ങളാണ് ഇന്ന് നാം കാണുവാൻ പോകുന്നത്. പാപ്പാനോട് യാത്ര പറയുന്ന ആനയെയും യജമാനോട് യാത്ര ചോദിക്കുന്ന നായയെയും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹസന്ദ്രമായ ഒരു ബന്ധത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്ന വൃദ്ധനായ വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു തന്റെ കുതിരകളെ ഒന്ന് കാണണമെന്ന്. ഒടുവിൽ ആശുപത്രി അധികൃതർ ഇതിന് അനുവദിക്കുകയും അവസരമൊരുക്കി നൽകുകയും ചെയ്യുകയായിരുന്നു. വൂഗർ, റീകോ എന്നിങ്ങനെയായിരുന്നു ഈ കുതിരകളുടെ പേരുകൾ. റോബർട്ട് ഗോൺസാൽവസ് എന്ന വ്യക്തിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഇത്. ശരീരം തളർന്ന് വൈകാതെ മരണത്തിലേക്ക് എത്തിയേക്കാമെന്ന അവസ്ഥയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നത്. ഈ സമയം ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇത്. ഇദ്ദേഹത്തിന് അരികിലേക്ക് എത്തിയ കുതിരകളെ കണ്ടപ്പോൾ ആഹ്ലാദത്തോടെ നോക്കുകയും ഈ കുതിരകൾ ഇദ്ദേഹത്തെ ചുംബിക്കുന്ന രീതിയിൽ സമീപിക്കുകയും ചെയ്തു. വർഷങ്ങളോളം ഈ കുതിരകളുമായി ഇദ്ദേഹം അടുത്തിടപഴകിയിരുന്നു. ഈ ഒരു സ്നേഹമാണ് ഈ അവസരത്തിൽ ഇവർക്കിടയിൽ പ്രത്യക്ഷമായത്. മനുഷ്യൻ ആദ്യകാലം മുതൽക്ക് ഇണക്കി വളർത്തിയിരുന്ന ജീവികളാണ് നായകൾ. കൂടാതെ മനുഷ്യരുമായി ഏറ്റവും നല്ല രീതിയിൽ ഇണങ്ങുവാനും ഇവയ്ക്ക് സാധിക്കും. വീഡിയോയിൽ കാണുന്ന നായയുടെ പേര് ഡീസൽ എന്നാണ്. 13 വർഷങ്ങൾക്ക് മുന്നേ ഇവന്റെ യജമാനൻ ഇവനെ ലഭിച്ചതാണ്. വളരെ മികച്ച തരത്തിലുള്ള ആത്മബന്ധമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു സമയം ഡീസലിൽ ബോൺ ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി. നായകളിൽ ഇവ പല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ വേദനാജനകമായ അവസ്ഥയിലൂടെ ഇവ കടന്നുപോകും. ഈ അവസ്ഥ ഡീസൽ നേരിടേണ്ടതായി വന്ന സാഹചര്യത്തിൽ ഉടമയും ആശുപത്രി അധികൃതരും ഡീസലിനെ ദയാവധത്തിന് വിധിക്കുകയുണ്ടായി. ഇതിന്റെ അവസാന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിരവധി രാജ്യങ്ങളിൽ ഈ രീതിയിൽ ഒരു നിയമത്തിന് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉടമ ഏറെ വേദനയോടെയാണ് ഈ നടപടിക്രമങ്ങളിൽ എത്തിച്ചേർന്നത്. നായകളെ പോലെ തന്നെ മനുഷ്യരുമായി അടുത്ത ബന്ധം പുലർത്തുന്നതും ഏറെയായി വളർത്തുന്നവരുമായ ജീവികളാണ് പൂച്ചകൾ. ഇവയെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനങ്ങളിൽ നിന്നും ഇവയ്ക്ക് അതിയായ രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. പൂച്ചകൾ അവരുടെ ഉടമസ്ഥരുമായി ഇണങ്ങുവാനേറെ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. കൂടാതെ ഉടമകളുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നുവെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു പൂച്ചയ്ക്കും ഉടമയ്ക്കും ഇടയിലുള്ള വൈകാരിക ബന്ധം നമുക്കൊന്ന് കണ്ടുനോക്കാം. തന്റെ ഉടമയുടെ മരണശേഷം മ്യാവു എന്ന പൂച്ച വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുവാൻ ആരംഭിക്കുകയുണ്ടായി. ആഹാരം കഴിക്കുന്നതിന് പോലും ഈ പൂച്ച വിമുഖത രേഖപ്പെടുത്തുകയുണ്ടായി. സാങ്ചൂൾ എന്നായിരുന്നു ഉടമയുടെ പേര്. ഉടമയുടെ ഫോട്ടോ കാണുമ്പോൾ പൂച്ച വികാര നിർഭരനാവുകയാണ് ഉണ്ടായത്. കൂടാതെ മറ്റുള്ള ആളുകളുടെ അടുത്ത് ആക്രമണ സ്വഭാവം കാണിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ഉടമയെ പൂച്ച എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആത്മബന്ധമുള്ള എന്തിനേയും, അതിപ്പോൾ മനുഷ്യനാണെങ്കിലും വളർത്തുമൃഗമാണെങ്കിലും, അത് നഷ്ടപ്പെടുക എന്നത് ഏറെ വേദനാജനകമായൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ താനേറെ സ്നേഹിച്ചിരുന്ന തത്ത മരിച്ചുപോയെന്ന് ഉടമ മനസ്സിലാക്കുകയാണ്. തുടർന്ന് ഇയാൾ ഏറെ വികാരഭരിതനാവുകയും കരയുകയും ചെയ്തു. എല്ലായ്പ്പോഴും ഇയാളുടെ കൂടെ ആ തത്ത ഉണ്ടാകാറുണ്ട്. ഇതിന്റെ നിരവധിയായ ദൃശ്യങ്ങൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ സങ്കടം പ്രകടിപ്പിക്കുന്നതിന്റെ വീഡിയോയിൽ നിന്നും ഇയാൾ എത്രത്തോളം ഈ പക്ഷിയെ സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് ദൂരമാറി ഒരു പ്രദേശത്ത് പൂവുകൊണ്ട് അലങ്കരിച്ച് ഈ തത്തയെ അടക്കം ചെയ്യുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ കൂടിയായിരുന്നു ഇത്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നെന്ന് നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന പിടച്ചിൽ ഏറെ ഭയാനകമായിരിക്കും. തന്റെ നായ മരിച്ചുപോയ സങ്കടത്തിൽ ആ നായയെയും കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു ഈ ഉടമ. ഈ നായയ്ക്ക് അരികിലായിരിക്കും ഈ പെൺകുട്ടി കൂടുതലായും ഉണ്ടാവാറുള്ളത്. ആയതിനാൽ ഇവർ തമ്മിൽ വളരെ മികച്ച തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. ആയതിനാൽ തന്നെ പെട്ടെന്ന് ഈ നായ മരിച്ചുപോയി എന്ന വസ്തുത ഈ പെൺകുട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതും അതോടൊപ്പം മാനസികമായി തളർത്തി കളയുന്നതുമായിരുന്നു. ഏകദേശം 8 വർഷത്തോളം ഈ നായ കുട്ടിക്കും കുടുംബത്തിനുമൊപ്പം ജീവിച്ചു പോന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മൂലം ഈ കുട്ടിക്ക് നായയെ കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കരയാനേ സാധിച്ചുള്ളൂ. കുരങ്ങു വർഗത്തിലെ തന്നെ ബുദ്ധികൂർമ്മത കൂടുതലായ ജീവികളാണ് ചിമ്പാൻസികൾ. ഇവ ചിമ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയിലെ പുരുഷന്മാർക്ക് 40 മുതൽ 80 കിലോഗ്രാം വരെയും സ്ത്രീകൾക്ക് 27 മുതൽ 50 കിലോഗ്രാം വരെയായിരിക്കും ഭാരമുണ്ടാകുക. വന്യജീവി കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിമ്പാൻസി മോശമായ ശാരീരിക അവസ്ഥ മൂലം മരണത്തിലേക്ക് കടക്കുകയായിരുന്നു. ആദ്യ സമയങ്ങളിൽ ഇതിനെ പരിശോധിക്കാനും മറ്റുമായി ഒരുപാട് വിദഗ്ധർ എത്തിയെങ്കിലും ഇവരോട് എതിർത്തു നിൽക്കുകയാണ് ഈ ചിമ്പാൻസി ചെയ്തത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പ്രൊഫസർ ജാൻ ചാൻ ഹൂൾ എന്ന വ്യക്തി ഇങ്ങോട്ട് എത്തിയപ്പോൾ ഈ ചിമ്പാൻസി സന്തോഷവാനാവുകയും ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്തു. കൂടാതെ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. മുമ്പ് ഈ ചിമ്പാൻസിയെ പരിചരിച്ചത് ഈ പ്രൊഫസറായിരുന്നു. പൊതുവെ കുട്ടികളും വളർത്തുമൃഗങ്ങളും അതിവേഗം കൂട്ടാവുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ടാകും. കളങ്കമില്ലാത്ത സ്നേഹം പങ്കുവെക്കാൻ സാധിക്കുന്നതിലൂടെയാണ് ഇവർക്ക് ഈ രീതിയിൽ എത്തുവാൻ കഴിയുന്നത്. ഇവിടെ 3 കുട്ടികൾ അതീവ ദുഃഖിതരാണ്. കാരണം അവരുടെ ഓമന വളർത്തുമൃഗം അപ്രതീക്ഷിതമായി മരിച്ചു പോയിരിക്കുകയാണ്. ഹാംസ്റ്റർ എന്ന ജീവിയാണ് ഇവർ വളർത്തിയിരുന്നത്. എലിയുടെ വർഗത്തിൽപ്പെട്ട ഒരിനം ജീവികളാണിത്. ഇവ പലയിടങ്ങളിലും ജനപ്രിയമായ ഒരു വളർത്തുമൃഗമാണ്. ഇവ വനങ്ങളിലും മറ്റും മണ്ണിനടിയിൽ കാണപ്പെടുന്ന ജീവികളാണ്. ഇവ പ്രാഥമികമായി വിത്തുകൾ, പഴങ്ങൾ, പ്രാണികൾ എന്നിങ്ങനെയൊക്കെയാണ് ഭക്ഷണമാക്കുന്നത്. ഇവിടെ ഇവരുടെ വളർത്തു
വളർത്തുമൃഗം മരിച്ചതും മൂലം ഇവർ തേങ്ങി കരയുകയാണ്. തുടർന്ന് ഇവർ തന്നെ ഇതിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു നായ മരണപ്പെടുകയും തുടർന്നുണ്ടാകുന്ന വികാര നിർഭരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കോണ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന നിരവധി നായകൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാർക്കേറെ പ്രിയങ്കരനായിരുന്ന നായയായിരുന്നു മരണപ്പെട്ടത്. നിരവധിയായ കുട്ടികളും ഈ നായയ്ക്ക് ഉണ്ടായിരുന്നു. കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു ഈ നായയെ കണ്ടിരുന്നത്. ആയതിനാൽ തന്നെ ഇതിന്റെ മരണം ഇവരെ വലിയ തരത്തിലുള്ള ദുഃഖത്തിലേക്കാണ് തള്ളിവിട്ടത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. എല്ലാവരും ഇതിന്റെ ജഡത്തിനരികിലായിരുന്ന് തങ്ങളുടെ ദുഃഖത്തെ കടിച്ചമർത്തി. ഒരു ജീവിയെ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ കാണുകയാണ് ഇവിടെ. കുറ്റകൃത്യങ്ങളുടെയും മറ്റും കണ്ടെത്തലിന് പോലീസിനെയും മറ്റു സേനകളെയും സഹായിക്കുന്നതിന് പരിശീലനം നേടിയ നായകൾ ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട്. ഇവയുടെ ശക്തമായ ഗ്രാണശക്തിയാണ് ഇത്തരമൊരു കഴിവിനിവയെ പര്യാപ്തമാക്കുന്നത്. കൂടാതെ ഇവയ്ക്ക് ശക്തമായ പരിശീലനങ്ങളും നൽകാറുണ്ട്. അനുസരണ, തിരയൽ, ട്രാക്കിംഗ്, കമാൻഡുകൾ അനുസരിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരിശീലനത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഓരോ വർഷവും പരിശീലന ക്ലാസുകളും ഇവയ്ക്ക് നൽകാറുണ്ട്. ഇത്തരത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ ഒരു നായ മരണപ്പെടുകയായിരുന്നു. യുദ്ധ മേഖലയിൽ നടന്ന പ്രവർത്തനങ്ങൾക്കിടയിലായിരുന്നു ഈ നായ മരണപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. തുടർന്ന് ഈ നായയുടെ ഓർമ്മകൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും പരിശീലന ക്ലാസുകൾ രൂപീകരിക്കുകയും ചെയ്തു. ലോക്കി എന്നായിരുന്നു ഈ നായയുടെ പേര്. കരയിലെ ഏറ്റവും വലിയ ജീവികളാണ് ആനകൾ. എന്നാൽ ഇവയെ മനുഷ്യർ നിസാരമായി മെരുക്കി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. കൂടാതെ ആനപ്രേമികളായ ഒരുപാട് ആളുകളുള്ള നാടുകൂടിയാണ് കേരളം. പാപ്പാന്മാരുമായി പലപ്പോഴും മികച്ച രീതിയിലുള്ള ആത്മബന്ധവും ഇവ വെച്ചു പുലർത്താറുണ്ട്. ഇത്തരത്തിൽ തന്റെ പാപ്പാൻ മരണപ്പെട്ടപ്പോൾ ആന ഇയാൾക്കരികിലേക്ക് എത്തി ദുഃഖം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള നിരവധിയായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം അത്ര സ്നേഹാദരമായ രീതിയിൽ എത്തുമ്പോഴാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ ആന മരിക്കുമ്പോൾ വികാരപൂർണനാകുന്ന പാപ്പാന്മാരുടെ ദൃശ്യങ്ങളും നാം കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. Thank you.